ഇമ്പോർട്ടന്റ്
ഓക്കേ ദാ ഹ്യൂമൻ ബീയിങ്സ് അതെ ആദ്യം നമ്മൾ മെയിനെ മാർക്ക് ചെയ്യും പുരുഷൻ രണ്ടാമത് ഫീമെയിൽ സ്ത്രീയെ മാർക്ക് ചെയ്യും മെയിലിന്റെ ഗാമേറ്റിന്റെ എണ്ണം എത്രയാ 46 ഉണ്ട് മെയിലിന്റെ ശരീരത്തില് 46 ക്രോമോസോം ഉണ്ട് ഫീമെയിലിന്റെ ശരീരത്തിലോ 46 ക്രോമോസോം ഉണ്ട് ഈ മെയിലിൽ നിന്നും ഗാമേറ്റ് ഫോം ചെയ്യുന്നു ഗാമറ്റ് ജനസിസ് നടത്തുന്നു അപ്പോൾ 23 ക്രോമോസോം ഉള്ള ഗാമറ്റ് ഫോം ചെയ്യുന്നു ഫീമെയിലും അത്ര തന്നെ 23 ക്രോമോസോം ഉള്ള ഗാമറ്റ് ഇത് രണ്ടും കൂടി ചേരും ഈ രണ്ട് 23 കൂടി ചേർന്ന കുട്ടിക്ക് എത്ര ക്രോമോസോം കാണും 46 ക്രോമോസോം കാണും 23 ചേർന്ന 46 ക്രോമോസോം ഓക്കേ ഇതാണ് നോർമൽ ആയിട്ട് നടക്കുന്നത് അപ്പോൾ ഈ ഈ ഇതാണ് 2n ഡിപ്ലോയിഡ് ഇതാണ് n എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഡിപ്ലോയിഡിൽ നിന്ന് ഹാപ്ലോയിഡ് ഗാമറ്റ് ഫോം ചെയ്തു രണ്ട് ഹാപ്ലോയിഡ് ഗാമറ്റുകൾ കൂടി ചേർന്ന വീണ്ടും ഒരു ഡിപ്ലോയിഡ് ഓറിഗാൻസ അപ്പോൾ ഇവിടെ നടന്ന ഡിവിഷൻ ആണ് മിയോസിസ് സപ്പോസ് മിയോസിസ് നടന്നില്ലായിരുന്നെങ്കിലോ മിയോസിസ് നടന്നില്ല മൈറ്റോസിസ് ആണ് നടന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ക്രോമസോ എത്ര തന്നെ 46 46 ഇത് രണ്ടും കൂടി ചേർന്ന് 92 ആയി പോയേ 92 ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നതേ ഇല്ല അങ്ങനെ കണ്ടീഷൻ ഒക്കർ ചെയ്യത്തില്ല ഒക്കർ ചെയ്യാത്തതിന്റെ കാരണം ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ 46 ക്രോമസോമിനോടൊപ്പം ഒരു ക്രോമസോം കൂടി വന്നപ്പോഴേക്കും അത് 47 ക്രോമസോം ആവുകയും അതൊരു ഡിസീസ് ആയി മാറി ആ ഡിസീസിനെ വിളിച്ച പേരാണ് ക്ലിൻഫെൽട്ടേഴ്സ് സിൻഡ്രം ഇത് വിളിക്കാം ക്ലിൻഫെൽട്ടേഴ്സ് സിൻഡ്രം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറയാറില്ലേ മൂന്നാം ലിംഗക്കാർ അതിന്റെ കാരണം എന്താ ഒരു ക്രോമസോം കൂടിയപ്പോഴാ ഒരു ക്രോമസോം കൂടിയപ്പോഴാണ് അങ്ങനെ ഒരു ഡിസീസ് ഉണ്ടായത് ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയെങ്കിൽ ഇതിന്റെ ഡബിള് 92 ക്രോമസോം ആയിരുന്നെങ്കിൽ ആ അവസ്ഥയും ആലോചിച്ച് നോക്കി അപ്പൊ ആ ഒരു കണ്ടീഷൻ എറൈസ് ചെയ്യുന്നുണ്ടോ എറൈസ് ചെയ്യുന്നില്ല ഓക്കെ അപ്പം മൈക്രോസ്പോർ ഫോം ചെയ്തത് മൈക്രോസ്പോറോജെനസിസ് സ്പെർമ ഫോം ചെയ്തത് സ്പെർമാറ്റോജെനസിസ് മെഗാസ്പോർ ഫോം ചെയ്തത് മെഗാസ്പോറോജെനസിസ് ഇനി ഓവം ഫോം ചെയ്തത് ഓവജെനസിസ് ക്ലിയർ ആണോ ഇവിടെ നടന്ന ഡിവിഷൻ മിയോസിസ് അപ്പൊ ആദ്യത്തെ ഇവന്റ് കഴിഞ്ഞു ഗാമറ്റോജെനസിസ് ഈ ഒന്ന് ആലോചിച്ച് നോക്കി മെയിലിന്റെ ശരീരത്തിൽ മെയിൽ ഗാമേറ്റും ഫീമെയിലിന്റെ ശരീരത്തിൽ ഫീമെയിൽ ഗാമേറ്റും ഇവിടുത്തെ മെയിൽ ഗാമേറ്റും അവിടുത്തെ മെയിൽ ഗാമേറ്റും നോക്കിക്കൊണ്ടിരുന്ന ഫെർട്ടിലൈസേഷൻ നടക്കൂ ഇല്ല ഫെർട്ടിലൈസേഷൻ നടത്തണമെങ്കിൽ ഇത് രണ്ടും ഒരേ സ്ഥലത്തേക്ക് എത്തണം ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് ഗാമേറ്റ് ട്രാൻസ്ഫർ The process is called a gamete transfer. Okay, male in the gamete, evada chellanam. Female gamete edutheka simultaneous ആയി chellanam. Ore samayathu chellanam. Ennale fertilization nadakku. Ee gamete transfer rendu type undu. Adine onnine namukku pollination ennu vilikkam. Appo evada ee pollination nadakkune plants la. പ്ലാന്റ്സിലെ ഗാമേറ്റ് ട്രാൻസ്ഫർ ആണ് പോളിനേഷൻ അപ്പൊ എന്താ പോളിനേഷൻ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഇറ്റ്സ് കോൾഡ് എ പോളിനേഷൻ രണ്ടാമത്തേത് അനിമൽസിലാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേര് പോപ്പുലേഷൻ എന്നാണ് അനിമൽസിൽ അറിയപ്പെടുന്ന പേര് പോപ്പുലേഷൻ ഇറ്റ് ഇസ് ദി മേറ്റിംഗ് അപ്പ് ഓഫ് ടു ഓർഗാനിസം മെയിൽ ആൻഡ് ഫീമെയിൽ അതിനെ വിളിച്ച പേരാണ് പോപ്പുലേഷൻ ഇത് ഗാമേറ്റ് ട്രാൻസ്ഫർ പറഞ്ഞത് ക്ലിയർ ആണോ ഇത് പറഞ്ഞത് ക്ലിയർ ആണോ ഓക്കെ ഇനി എന്താ ഇത് മായ്ക്കുകയാണ് ഇത്തരം ഓക്കെ ഫെർട്ടിലൈസേഷൻ ഇനി ഫെർട്ടിലൈസ് ചെയ്യുന്നു കൂടിച്ചേരുന്നു കൂടിച്ചേർന്നത് രണ്ട് രീതിയിലാണ് ഒന്നുകിൽ ശരീരത്തിനകത്ത് വെച്ചാകാം ശരീരത്തിനകത്താണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ശരീരത്തിന് പുറത്ത് വെച്ചാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ശരീരത്തിനകത്താണെങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ശരീരത്തിന് പുറത്താണെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണോ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണോ ബെറ്റർ മോഡ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഏറ്റവും നല്ലതേതാ നല്ലത് ഇന്റേണല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ശരീരത്തിനകത്ത് നടക്കുന്നത് കൊണ്ട് പ്രെഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്യത്തില്ല മറ്റ് ജീവജാലങ്ങളൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല
രണ്ടാമത്തേത് ശരീരത്തിനകത്ത് സ്പേസ് കുറവല്ലേ, സ്പേസ് കുറയുമ്പോൾ ഫെർട്ടിലൈസേഷന്റെ ചാൻസ് കൂടുതലായിരിക്കും, ഫെർട്ടിലൈസേഷന്റെ ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നല്ലത്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന്റെ ഡ്രോബാക്സ് എന്താണ്? എക്സ്റ്റേണൽ ഡ്രോബാക്സ് എന്താ? ഒന്ന്, എക്സ്റ്റേണൽ ആണ്, അപ്പം ഏരിയ കൂടുതലാണ്, സ്പേസ് കൂടുതലാണ്, ഫെർട്ടിലൈസേഷന്റെ ചാൻസ് കുറവാണ്, ഒരുപാട് പ്രെഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ട്, ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് ചാൻസ് കുറവില്ലയോ, ചാൻസ് കുറവായതുകൊണ്ട് ഏത് ഓർഗാനിസത്തിലാണോ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നേ ആ ഓർഗാനിസത്തില് ഒരുപാട് ഗാമേറ്റ്സിനെ റിലീസ് ചെയ്യും, ഒരുപാട് ഗാമേറ്റ്സിനെ റിലീസ് ചെയ്യും. എന്തിനു വേണ്ടിയാ? ടു കോമ്പൻസേറ്റ് ദി ലോസ് ഓഫ് ഗാമേറ്റ്സ്, നഷ്ടപ്പെട്ടു പോയ ഗാമേറ്റ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരുപാട് ഗാമേറ്റ്സിനെ റിലീസ് ചെയ്യുന്നത്. എവിടെ? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനകത്ത്. അപ്പൊ എന്താ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മാർക്ക് ചെയ്യുക, മാർജിൻ ആക്കുക. Which is the better mode of fertilization, external or internal? Okay, write the advantages and disadvantages of it. രണ്ട് പേരെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ക്ലിയർ ആണ്. രണ്ട് മാർക്ക്. ഓക്കെ, ഇനി ഗാമേറ്റ്സിന്റെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ അവരുടെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നമുക്ക് മൂന്നായി ക്ലാസ് ചെയ്യാം. നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒന്ന്, ഇറ്റ് ഈസ് കോൾഡ് ഐസോഗമി. എന്തോ ഐസോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോയുടെ മീനിങ് എന്താ? ഐസോയുടെ മീനിങ് സിമിലർ എന്നാണ്, സെയിം എന്നാണ്. ഫ്യൂഷൻ ആണ് ഐസോഗമി, ഒരേപോലെ ഇരിക്കുന്ന ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ ഉണ്ടെങ്കിൽ പേരാണ് ഐസോഗമി എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ പഠിക്കുക. ഐസോഗമിയുടെ എക്സാമ്പിൾ ആണ് എക്ടോകാർപ്പസ്. എക്ടോകാർപ്പസ് രണ്ടാമത്തേത് അനൈസോഗമി. രണ്ടാമത്തേത് അനൈസോഗമി എന്ന് വെച്ചു കഴിഞ്ഞാൽ മോർഫോളജിക്കലി ഡിസിമിലർ ഗാമേറ്റ്സ്, ഫ്യൂഷൻ ഓഫ് മോർഫോളജിക്കലി ഡിസിമിലർ ഗാമേറ്റ്സ്, ഒരേപോലെ അല്ലാത്ത ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ, അതാണ് അനൈസോഗമി. എക്സാമ്പിൾ പോളിസൈഫോണിയ. എക്സാമ്പിൾ പോളിസൈഫോണിയ. അവസാനത്തെ ടൈപ്പാണ് ഊഗമി. പ്രത്യേകത മോർഫോളജിക്കലി ഡിസിമിലർ ആണ്. ഓൾറെഡി അത് എന്താണ്? മോർഫോളജിക്കലി ഡിസിമിലർ കണ്ടാൽ തന്നെ നമുക്ക് രണ്ടുപേരെയും തിരിച്ചറിയാം, മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണ്. എന്നിട്ട് കൂടാതെ അതിൽ ഒരു ഗ്യാമേറ്റ് മോട്ടൈലായിരിക്കും, സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്, മറ്റൊന്ന് നോൺ മോട്ടൈൽ ആണ്, സഞ്ചരിക്കുവാനുള്ള കഴിവ് ഇല്ല. അപ്പൊ ഒന്ന് മോട്ടൈലും മറ്റൊന്ന് നോൺ മോട്ടൈലും, അതാണ് ഊഗമി. എക്സാമ്പിൾ വോൾവോക്സ്. എക്സാമ്പിൾ വോൾവോക്സ്. ഇതാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ. ഐസോഗമി എക്സാമ്പിൾ എക്ടോകാർപ്പസ്, അനൈസോഗമി എക്സാമ്പിൾ പോളിസൈഫോണിയ, ഊഗമി എക്സാമ്പിൾ വോൾവോക്സ്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ നമ്മള് ഓർത്തിരിക്കുക. ഇന്ത്യണൽ നമ്മളെ തന്നെ പറയാം, ഹ്യൂമൻ ബീയിങ്സ്, ഇന്ത്യണൽ ഫെർട്ടിലൈസേഷൻ. കൗ, കാറ്റ്, ഡോഗ് എല്ലാം എന്താണ്? ഇന്ത്യണൽ. എക്സ്റ്റേണൽ ഫ്രോഗ്. ഓക്കെ, തവളകളില്ലേ ഫ്രോഗ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാ. ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന്റെ മിക്ക ഓർഗാനിസത്തിലും നമുക്കൊരു ഇൻഡയറക്ട് ഡെവലപ്മെന്റാണ് കാണുന്നത്, അവിടെ നമുക്കൊരു ലാർവൽ സ്റ്റേജ് കാണാൻ സാധിക്കും, അതുകൊണ്ടാണ് ഇൻഡയറക്ട് ഡെവലപ്മെന്റ് എന്ന്. ഓക്കെ, ലാസ്റ്റ് വൺ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. പോസ്റ്റ് ഫെർട്ടിലൈസേഷനകത്ത് ഇവിടെ രണ്ട് ഗ്യാമേറ്റ് കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. അപ്പൊ പോസ്റ്റ് ഫെർട്ടിലൈസേഷന്റെ ആദ്യത്തെ ഇവന്റ് സൈഗോട്ട് ഫോർമേഷൻ. സൈഗോട്ട് ഫോർമേഷൻ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമേറ്റുകൾ കൂടി ചേർന്നാൽ സൈഗോട്ട് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ആ സൈഗോട്ടിൽ നിന്നും അടുത്ത എംബ്രിയോ ഫോം ചെയ്യും. പ്രോസസ് കോൾഡ് എംബ്രിയോ ജനസിസ്. എംബ്രിയോ ജനസിസ്. ഓക്കെ, എംബ്രിയോ ജനസിസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തേത് ഇറ്റ് ഈസ് കോൾഡ് ഒവിപെറസ്, രണ്ടാമത്തേത്
PB pairs. Stalam illa tu orang ni ini ni ni tu, ini orang mau tu kirim berarti ada. Embryogenesis, OV pairs and BB pairs. OV pairs, OV yang ni saya on OV yang ni mana? Egg laying organism. Egg laying organism mana OV pairs, BB pairs. Parturition நடக்கும் பிரசவம் நடக்கும் ஒரு பிரசவம் நடக்கும் ஒரு ஆன்சம்ஸ் ആണ് பிபி பேர்ஸ் എന്ന് അറിയப்படும் ஓபி பேர்ஸ் அந்த பிபி பேர்ஸ் ஓகே அதுல வெக்டர் மாடல் ആയിരിക്കും நல்லதா ആയിരിക്കും ஓபி பேர்ஸ் അല്ല வெக்டர் மாடல் എന്ന് അറിയப்படுகிறது பிபி பேர்ஸ் ആണ് காரணம் பிபி பேர்ஸ் എന്ന് പറയുമ്പോഴേക്കും அம்மையோட ശരീരത്തിലെ ഒരു സർട്ടൈൻ ഗ്രോത്ത് കഴിഞ്ഞതിനു ശേഷം സർട്ടൈൻ ഗ്രോത്ത് അറ്റൈൻ ചെയ്തതിനു ശേഷം മാത്രമേ പുറത്തേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ട് പ്രെഡേറ്റേഴ്സ് ഒന്നും അറ്റാക്ക് ചെയ്യത്തില്ല ഒരു പേരന്റൽ കെയർ നമുക്ക് അവിടെ കിട്ടും ഓക്കെ ഇനി ഓവി പേർസ് ആണെങ്കിൽ വെളി വെച്ചാണ് നടക്കുന്നത് അപ്പൊ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെയൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരു കാൽക്കേരിയസ് ഷെൽ ഒക്കെ കാണും കാൽക്കേരിയസ് ഷെൽ എന്നാൽ ഒരു മുട്ടത്തോടൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇത് അനിമൽസിന്റെ കേസാണ് പ്ലാന്റ്സിലേക്ക് വരുന്ന സമയത്ത് പ്ലാന്റ്സിലെ ഓവറിന്റെ ഓവറി കഴിഞ്ഞു പറഞ്ഞ നമ്മൾ പഠിച്ചത് ഫ്ലവറിന്റെ ഒരു പാർട്ടായിട്ട് ആ ഓവറി എന്തായിട്ട് മാറും ഓവറി ഫ്രൂട്ടായി മാറുകയും ആ ഓവറിക്ക് അകത്തുള്ള ഓവിയുടെ സീഡായിട്ട് മാറുകയും ചെയ്യും ഓവറി ഫ്രൂട്ടായി മാറുകയും ഓവിയുടെ സീഡായിട്ട് മാറുകയും ചെയ്യും അത് പ്ലാന്റ്സിന്റെ കേസാണ് അനിമൽസിലേക്ക് വരുന്ന സമയത്ത് ഓവി പേരസും ബിബി പേരസും പറഞ്ഞത് ക്ലിയർ ആണ് ഓക്കെ ആണോ പറഞ്ഞത് നിനക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ നമ്മൾ ഫെർട്ടിലൈസേഷൻ പറഞ്ഞ സമയത്ത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് പ്രോജനി ഫോം ചെയ്യുന്നല്ലേ പറഞ്ഞത് എന്നാൽ ചില ഓർഗാൻസത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കില്ല ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഡയറക്റ്റ് ആയിട്ട് അത് പ്രോജനിയായി മാറും ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് പാർത്തനോ ജനസിസ് പ്രോസസ് കൊണ്ട് പാർത്തനോ ജനസിസ് ഇറ്റ് ഈസ് ദി ഡെവലപ്മെന്റ് ഓഫ് ആൻ ഓർഗാനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ വിച്ച് ഈസ് ഡയറക്ട്ലി ഫ്രം ദി ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൽ നിന്നും നേരിട്ട് പ്രോജനിയായി മാറുന്നു ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല അതിനെ വിളിച്ച പേരാണ് പാർത്തനോ രണ്ടാമത്തെ ചാർട്ടാണ് ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ആദ്യത്തെ ചാർട്ട് അസെക്ഷ്വൽ റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടത് ഇത് രണ്ടാമത്തെ ചാർട്ട് ഈ ചാർട്ട് വളരെ ഭംഗിയായിട്ട് നോട്ട്ബുക്കിൽ എഴുതണം ഓക്കെ പറഞ്ഞ ക്ലിയർ ആണ് ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ലൈഫ് സ്പാൻ രണ്ടാമത്തത് നമ്മളൊരു ചാർട്ടിനകത്ത് ഒത്തിരി ടൈപ്പ് അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചിരിക്കും അത് ഉറപ്പായിട്ടും കാണാതെ പഠിക്കണം ഓക്കെ മൂന്നാമത്തത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ സെക്ഷ്വൽ ആൻഡ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഓക്കെ എക്സാമ്പിൾസ് ഓഫ് മെൻസ്ട്രൽ ആൻഡ് ഈസ്റ്റർ സൈക്കിൾ അടുത്ത ദിവസം ഏറ്റവും അവസാനത്ത് പിന്നെ ചോദിച്ചിട്ടുള്ളത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഓവി പേരസ് ബിവി പേരസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഇത്രയുമാണ് അതിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഈ ഈവൻസ് കൂടി നോക്കിയിരിക്കുക പ്രീ ഫെർട്ടിലൈസേഷൻ അത് രണ്ട് ഈവന്റ് ഗ്യാമറ്റോജെനസിസ് ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ഫെർട്ടിലൈസേഷൻ അത് ഫെർട്ടിലൈസേഷൻ മാത്രം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ അത് രണ്ട് ഈവൻസ് സൈഗോട്ട് ഫോർമേഷൻ എംബ്രിയോ ജെനസിസ് ഓക്കെ ഈ പോർഷൻസ് ഇത്രയും കൃത്യമായി പഠിക്കുക വളരെ ചെറിയ ചാപ്റ്റർ അല്ലേ ഇത് വളരെ ചെറിയ ചാപ്റ്റർ ഓക്കെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഏറ്റവും സിമ്പിൾ ആണ് പഠിക്കാനുള്ളതിലെ ഏറ്റവും ചെറിയ ചാപ്റ്ററുകളൊന്നാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്നാൽ അടുത്ത ചാപ്റ്റർ ഇച്ചിരി വലുതുമാണ് ഇച്ചിരി ലോങ് ആയിട്ടുള്ള ചാപ്റ്ററാണ് അടുത്ത ചാപ്റ്റർ ഓക്കെ അപ്പം വളരെ കുറച്ച് മാത്രമല്ലേ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളൂ വ്യക്തമായി പഠിക്കുക സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വ്യക്തമായി പഠിച്ച് ഓക്കെ നോട്ട് നമ്മൾ അല്ലാതെ ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കൃത്യമായിട്ടും ഓക്കെ താങ്ക് യു പേര് പറഞ്ഞ പേര് അനൂപ് ഓക്കെ താങ്ക് യു